بسم الله الرحمن الرحيم هي مفعول به مفعول به പറഞ്ഞാല് ഒബ്ജക്റ്റ് കർമ്മം മലയാളത്തിൽ കർമ്മം ഇംഗ്ലീഷിൽ ഒബ്ജക്റ്റ് എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷ് ടൈഗറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ ടെയിലിനെ കുറിച്ച് പറഞ്ഞു ടെയിൽ എന്ന് പറഞ്ഞാൽ എന്താ വാല് വാല് എന്തിനെ സൂചിപ്പിക്കുന്നത് ഈ ഒബ്ജക്റ്റിനെയാണ് മഫ്ഊൽ ബിഹി ആണ് സൂചിപ്പിക്കുന്നത് അല്ല മസലത്ത് ഉദാഹരണങ്ങൾ ശബ്ദ തിൽമീതു വിദ്യാർത്ഥി കെട്ടി അൽ ഹബ്ലാത് കയറിനെ തോവത്തിൽ ബിന്ദു പെൺകുട്ടി ചുരുട്ടി അസോബ വസ്ത്രത്തെ അകല വിബു ചെന്നായ തിന്നു അൽ ഹറൂഫ മാൻകുട്ടിയെ യർബഹു സാബിക്കു മുന്നിലെത്തിയവൻ നേടുന്നു ജായിസത്തൻ സമ്മാനത്തെ യസ്വീദു സവലബു കുറുക്കൻ വേട്ടയാടുന്നു ദജാജത്തൻ കോഴിയെ യബി ഉൽ കസ്വാബു അല്ലഹമ്മ കഷാപ്പുകാരൻ വിൽക്കുന്നു അല്ലഹമ്മ ഇറച്ചിയെ ഇനി ഇതിനെക്കുറിച്ച് ഉദാഹരണങ്ങളെ കുറിച്ചുള്ള ചർച്ചയാണ് നടക്കുന്നത് അൽബഹ് ചർച്ച കുല്ലു ജുംലത്തിൻ എല്ലാ ജുംലയും മിനൽ ജുമലി സാബിക്കത്തി മുമ്പ് പറഞ്ഞ ജുംലകളിൽ നിന്നുള്ള എല്ലാ ജുംലയും ഇവിടെ വാറ് ജുംല പറഞ്ഞില്ല അതെല്ലാം മുറക്കബത്തും അത് ഉണ്ടായിത്തീർന്നതാണ് മിം ഫീലിം വാഹിദിൻ ഒരൊറ്റ ഫീലിൽ നിന്നും ഒമിൻ ഇസ്മിനി രണ്ട് ഇസ്മിയിൽ നിന്നും നോക്കി നിങ്ങൾ ഈ ഉദാഹരണങ്ങളിലൊക്കെ ഉണ്ടല്ലേ ഇത് ഇതൊക്കെ ഇസ്മുകളാണ് ഇവിടെ രണ്ട് ഇസ്മ ഇവിടെ രണ്ട് ഇസ്മ ഇവിടെ രണ്ട് ഇസ്മ ബാക്കി ഇതൊക്കെ എന്താണ് ഓരോ ഫീൽ അപ്പോൾ ഒരു ഒരു ഫീലിൽ നിന്നും രണ്ട് ഇസ്മിയിൽ നിന്നും ഉണ്ടായിത്തീർന്നതാണ് അൽ ഇസ്മുൽ അവ്വലു ഒന്നാമത്തെ ഇസ്മാകുന്നത് വഹുവല്ലതി സമ്മൈനാഹു വഹു അത് അല്ലതി ഒന്നാണ് സമ്മൈന നാം പേര് വെച്ചിട്ടുണ്ട് ഹു അതിനക്ക് ഫായിലൻ ഫായിലെന്ന് കാരണം എന്താ അതിന് ഫായിൽ എന്ന് പേര് വെക്കാൻ കാരണം അല്ലി അന്നൽ ഫീല തീർച്ചയായിട്ടും ഫീല് സ്വതറ അതുണ്ടായി അൻഹു അതിനെ തൊട്ട് അഥവാ അതിൽ നിന്നാണ് ഉണ്ടായത് അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഫീൽ എന്ന് ഫായിൽ പറഞ്ഞാൽ എന്താ ആരിൽ നിന്നാണോ പ്രവർത്തനം ഉണ്ടായത് അത് ഫായിലായിരിക്കും അത് നമ്മൾ ആര് എന്ത് എന്ന ചോദ്യത്തിന് ആൻസർ കിട്ടുന്നത് എന്ന് വേറെ ട്രിക്കും പറഞ്ഞിട്ടുണ്ട് വൈദാബഹസ്തന നാം ചർച്ച നടത്തിയാൽ ഫിൽ അംസിലത്തി അസലാസത്തിൽ ഊല ഈ ആറ് ഉദാഹരണങ്ങളിൽ നിന്ന് ആദ്യത്തെ മൂന്നെണ്ണം ഈ മൂന്നെണ്ണത്തെ കുറിച്ച് നമ്മൾ ചർച്ച നടത്തിയാൽ റൈന നമുക്ക് മനസ്സിലാകും എന്ത് അന്നൽ ഇസ്മസാനി രണ്ടാമത്തെ ഇസ്മ ഫി കുല്ലി മിസാലിൻ എല്ലാ ഉദാഹരണത്തിലും ആദ്യത്തെ മൂന്നെണ്ണത്തിലുള്ള ചർച്ച നടത്തുന്നത് അപ്പോൾ അതിലുള്ള എല്ലാ ഉദാഹരണത്തിലുമുള്ള രണ്ടാമത്തെ ഇസ്മ അതേതാ വഹുവൽ ഹബുലു വസ്സൗബു വൽ ഹറൂഫു അതാണല്ലോ രണ്ടാമത്തെ ഇസ്മ ഹബില് സൗബ് ഹറൂഫ് ഈ രണ്ടാമത്തെ ഇസ്മാകുന്നത് ഹുവ അല്ലതി അതാകുന്നത് അല്ലതി ഒന്നാണ് വഖാൽ ഫീലു അലൈഹി പ്രവർത്തനം ഈ ക്രിയ അതിൻ്റെ മേൽ സംഭവിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാകും അല്ലേ ഇനി പറയാണ് ഫൽ ഫീലു അപ്പൊ ഫീലാകുന്നത് ഏത് ഫീല് വഹുവൽ വഹുവ ശദ്ദു അത് ഈ കെട്ടുക എന്ന് പറയുന്നത് ആ ഫീലാകുന്നത് അല്ലതി ഒന്നാണ് ഹസല അത് ഉണ്ടായിത്തീർന്നു മിനത്തിൽമീസി വിദ്യാർത്ഥിയിൽ നിന്ന് ഉണ്ടായിത്തീർന്നു അങ്ങനത്തെ ഫീലാകുന്നത് വക്ക ആ ഫീൽ സംഭവിച്ചു അല്ല ഹബിൽ കയറിൻ്റെ മേൽ അല്ലേ അപ്പോൾ ഈ തിൽമീസിൽ നിന്നുണ്ടായിത്തീർന്ന ആ കെട്ട് ആരുടെ മേൽ സംഭവിച്ചു കയറിൻ്റെ മേൽ സംഭവിച്ചു അതുപോലെ തന്നെ വത്തൊയ്യി ഈ ചുരുട്ടലാകുന്നത് അല്ലതി എങ്ങനത്തെ ചുരുട്ടൽ ഫാലത്തു അതിനെ പ്രവർത്തിച്ചിട്ടുണ്ടാൽ ബിന്ദു പെൺകുട്ടി ആ പെൺകുട്ടി ചുരുട്ടൽ പ്രവർത്തിച്ചിട്ടുള്ള ആ ചുരുട്ടലാകുന്നത് വക്കാത് സംഭവിച്ചത് അല സൗബി വസ്ത്രത്തിൻ്റെ മേലാണ് അതുപോലെ തന്നെ വൽ അകലു വൽ അകലു തിന്നലാകുന്നത് അല്ലതി എങ്ങനത്തെ തിന്നല് സ്വതറ അത് ഉണ്ടായിത്തീർന്നു മിന ബി ചെന്നായിൽ നിന്ന് അപ്പൊ ചെന്നായിൽ നിന്നുണ്ടായിത്തീർന്ന ഈ തീറ്റ വക്കാത് സംഭവിച്ചു അലൽ ഹറൂഫി മാൻകുട്ടിയുടെ മേൽ അപ്പൊ ഇതിലൊക്കെ ഒരു പൊതു സ്വഭാവം ഉണ്ടെന്ത് മഫ്ഫൂല് എന്ന് പറഞ്ഞാൽ എന്താ ഫായിലിൻ്റെ പ്രവർത്തനം ആരുടെ മേലാണോ സംഭവിക്കുന്നത് അത് മഫ്ഫൂലായിരിക്കും നമ്മളതിന് ട്രിക്ക് ഷോർട്ട് വായ പറഞ്ഞു തന്നുണ്ട് ഫായ് മഫ്ഫൂല് എന്ന് പറഞ്ഞാൽ ആരെ എന്തിനാന്ന് ചോദ്യത്തിന് ആൻസർ കിട്ടുന്നതായിരിക്കും അപ്പൊ തിൽമീതു അപ്പൊ തിൽമീതാകുന്നത് വൽ ബിന്തു ബിന്തുമാകുന്നത് വൽ ദീബു ദീബുമാകുന്നത് കുല്ലു വാഹിദിൻ മിൻ ഹാദ ഇതിൽ നിന്നുള്ള എല്ലാ ഓരോന്നും ആകുന്നത് ഫായിലും ഫായിലാണ് കാരണം എന്താ ഇതിൽ നിന്നാണ് ഇവകളിൽ ഇവരിൽ നിന്നാണ് ആ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായത് ഇനി വൽ ഹബുലു ഇത് ഒന്നാമത്തെ ഇസ്മാണ് കേട്ടോ ഈ തിൽമീസ് വൽ ഹബുലു വസൗബു വൽ ഹറൂഫു ഈ മൂന്നെണ്ണം ആകുന്നത് രണ്ടാമത്തെ ഇസ്മല്ലേ അതാകുന്നത് കുല്ലു ഈ ഇവകളാകുന്നത് കുല്ലു വാഹിദി മിൻഹാദ ഇതിൽ നിന്നുള്ള എല്ലാ ഓരോന്നും വക്കാലി അതിൻ്റെ മേലാണ് സംഭവിച്ചത് അൽഫീലു പ്രവർത്തനം ഈ കുട്ടിയിൽ നിന്നും ഈ പെൺകുട്ടിയിൽ നിന്നും ചെന്നായിൽ നിന്നുള്ളൊക്കെ പ്രവർത്തനങ്ങൾ ഈ കയറിൻ്റെയും വസ്ത്രത്തിൻ്റെയും ആട്ടിൻകുട്ടിയുടെ മേലാണ് സംഭവിച്ചത് ഓ യുസമ്മ അതിലേക്ക് പേര് പറയും മഫ്ഊലം ബിഹി ഒബ്ജക്റ്റ് കർമ്മം മഫ്ഊൽ ബിഹി എന്നൊക്കെ പറയും അപ്പൊ കദാലിക്ക ഇപ്രകാരം തന്നെ യുക്കാലു ഫി വഖയ്യത്തിൽ അംസിലത്ത് മറ്റു ഉദാഹരണങ്ങളുടെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് നമ്മൾ ആദ്യത്തെ മൂന്നെണ്ണത്തെ കുറിച്ച് മാത്രമേ പറഞ്ഞത് ഇവിടൊക്കെ അങ്ങനെ തന്നെയാണ് ഈ മുന്നിട്ടാള് സമ്മാനം നേടുന്നു സമ്മാനത്തെ നേടുന്നത് ആരാണ് ഈ നേടുക എന്ന പ്രവർത്തനം സമ്മാനത്തിന്റെ മേളിലാണ് സംഭവിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാം എന്നതാണ് ഇവിടെ പറയുന്നത്
വൈദാത്ത അമ്മല്ല നാം ചിന്തിച്ച് നോക്കിയാൽ. അവാഹിറൽ അസ്മായി, ഇസ്മുകളുടെ അവസാനത്തെ കുറിച്ച്. അല്ലത്ത് എങ്ങനത്തെ ഇസ്മാണ്? തെതുല്ലു, അത് അറിയിക്കുന്നു. അല്ല മഫൂലും ബി, മഫൂലും ബീൻ്റെ മേലെ അറിയിക്കുന്ന ഇസ്മിൻ്റെ അവസാനം ഒക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ വജദിനാ, നാം എത്തിക്കും ഹാ ഇസ്മിനെ മൻസൂബത്തൻ, ഫത്ഹ് നൽകപ്പെട്ടതാ നിലയിൽ. നോക്കി നിങ്ങൾ ഇവിടെ നമ്മൾ പറഞ്ഞ രണ്ടാമത്തതാണല്ലോ മഫൂലും ബി, എല്ലാ ഉദാഹരണത്തിലും രണ്ടാമത്. ഹബിൽ ഫൗബ് ഹറൂഫ അല്ല അൽ ഹബില അ ഫൗബ അൽ ഹറൂഫ ജായിദത്തൻ ജജാദത്തൻ ലഹ്മ ഒക്കെ മഫൂലിനൊക്കെ നസ്ബാണുള്ളത് എന്നും നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിഞ്ഞു. നമ്മൾ കായിദ പൊതുത്വം പറയാം. എന്താണ് കായിദ? അൽ മഫ്ഊൽ ബിഹി, മഫ്ഊൽ ബിഹി ആകുന്നത് ഇസ്മുൻ, അതൊരു ഇസ്മാണ്. മൻസൂബുൻ, നസ്ബ് നൽകപ്പെട്ടതായ ഇസ്മാണ്. നസ്ബ് നൽകപ്പെട്ടതാണ്, നസ്ബ് കിട്ടുന്നതാണ്, നസ്ബിനെ സ്വീകരിക്കുന്നതെന്നാണ്. നസ്ബിനെ സ്വീകരിക്കുന്നതായ ഒരു ഇസ്മാണ്. വഖഅ അലൈ, ആ ഇസ്മിൻ്റെ മേൽ സംഭവിച്ചിട്ടുണ്ട്. ഫീലുൽ ഫായിലി, ക്രിയകർത്താവിൻ്റെ പ്രവർത്തനം, ക്രിയ ചെയ്യുന്ന ആളുടെ പ്രവർത്തനം, ചെയ്യുന്ന ആളുടെ പ്രവൃത്തി സംഭവിച്ചിട്ടുണ്ട്. അങ്ങനത്തെ നസ്ബിനെ സ്വീകരിക്കുന്ന ഇസ്മിനാണ് മഫ്ഊൽ ബിഹി, മഫ്ഊൽ ബിഹി എന്ന് പറയാം. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.